തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ഡോക്ടർ ഇ എ റുവൈസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് റുവൈസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്നാണ് വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മരിച്ച ഡോക്ടർ ഷഹനയുടെ മാതാവിന്റെയും സഹോദരിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീധന നിരോധന നിയമവും ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. ആവശ്യപ്പെട്ട സ്ത്രീധനം നൽകാൻ കഴിയാത്തതിനാൽ സുഹൃത്തായ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നുള്ള മനോവിഷമത്തെ തുടർന്നാണ് ഷഹ്ന ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. 3 മാസക്കാലത്തെ അടുപ്പമായിരുന്നു ഷഹ്നയും റുവൈസും തമ്മിൽ. പിന്നീട് ആ അടുപ്പം വിവാഹാലോചന വരെ എത്തുകയായിരുന്നു. ഭീമമായ തുകയാണ് സ്ത്രീധനമായി ഡോക്ടർ റുവൈസിന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. അത് ലഭിക്കാതെ വന്നപ്പോൾ വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഷഹ്നയുടെ മാതാവും സഹോദരിയും പോലീസിന് ഇങ്ങനെയാണ് മൊഴി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റുവൈസിനെതിരെ പോലീസ് കേസെടുത്തത്. സ്ത്രീധനമായി 150 പവനും 15 ഏക്കർ ഭൂമിയും BMW കാറും വേണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ 5 ഏക്കർ ഭൂമിയും ഒരു കാറും നൽകാമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. അതുപോരാ, കാർ BMW തന്നെ വേണമെന്നും ഒപ്പം സ്വർണവും വേണമെന്ന ആവശ്യത്തിൽ യുവാവിന്റെ വീട്ടുകാർ ഉറച്ചു നിന്നു. പക്ഷെ ആവശ്യപ്പെട്ട അത്രയും സ്ത്രീധനം നൽകാൻ ഷഹ്നയുടെ വീട്ടുകാർക്കായില്ല. ഇതോടെ യുവാവും ബന്ധുക്കളും വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നും ഇതിന്റെ മാനസിക പ്രയാസം ഷഹ്നയെ അലട്ടിയിരുന്നതായുമാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ട് സ്ത്രീധനം ചോദിച്ചതിൽ റുവൈസിന്റെ കുടുംബത്തിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും. സംഭവത്തിന് പിന്നാലെ റുവൈസിനെ PG ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കി. അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കാനാണ് അന്വേഷണം അവസാനിക്കുന്നതുവരെ ഇയാളെ സ്ഥാനത്തുനിന്ന് നീക്കുന്നതെന്ന് KMPGA സംഘടന അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം PG വിദ്യാർത്ഥിനിയായ ഷഹ്നയെ തിങ്കളാഴ്ച രാത്രിയാണ് മെഡിക്കൽ കോളേജിനടുത്ത് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്ത്രീധനം നൽകാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ ജീവനൊടുക്കുന്നതായി രേഖപ്പെടുത്തിയ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.